മണ്ഡൂക്യ ഉപനിഷത്ത്. ഞങ്ങൾ ശുഭകരമായത് മാത്രം കാണട്ടെ, ശുഭകരമായത് മാത്രം കേൾക്കട്ടെ, ഞങ്ങളുടെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകട്ടെ, ഞങ്ങൾക്ക് സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ. ഈ ഉപനിഷത്തിൽ ഓം എന്ന അക്ഷരത്തെക്കുറിച്ചും അതേപോലെ തന്നെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളെക്കുറിച്ചിട്ടും അതിനപ്പുറത്തുള്ള അവസ്ഥകളെക്കുറിച്ചിട്ടുമാണ് വിവരിക്കുന്നത്. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ഓം ആണ്. ഓം നാശമില്ലാത്തതാണ്. എന്ത് ഇതിനു മുൻപുണ്ടായോ, എന്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നോ, എന്ത് നാളെ ഉണ്ടാകുമോ, അതെല്ലാം ഈ ഓം തന്നെയാണ്. അതായത് ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഓം തന്നെയാണ്. അതായത് ഈ പ്രപഞ്ചം മുഴുവനും ഓം ആണ്. അതുകൂടാതെ ഈ പ്രപഞ്ചത്തിന് അപ്പുറത്തുള്ള കാര്യം അതും ഓം തന്നെയാണ്. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീര മനസ്സും അതേപോലെ തന്നെ വിശ്വവും ഇതും ഓം തന്നെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ആത്യന്തിക അവസ്ഥ, ബ്രഹ്മം, ആത്മാവ് എന്നെല്ലാം പറയും, അതും ഓം തന്നെയാണ്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ ആണ്. നമ്മളിൽ ഉള്ളതും ബ്രഹ്മം തന്നെ ആണ്. ഈ ആത്മാവിന് നാല് പാദങ്ങളുണ്ട്. നാല് പാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് അവസ്ഥകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് നാല് അവസ്ഥകളുണ്ട്. അതിലെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയാണ്. അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മളുടെ വിജ്ഞാനം എന്ന് പറയുന്നത് പുറത്തേക്ക് തുറന്നിരിക്കുകയാണ്. അതായത് പുറമെയുള്ള കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളെ ആണ് ഈ വിജ്ഞാനം അറിയുന്നത്. ഈ ജാഗ്രത അവസ്ഥയ്ക്ക് 7 അംഗങ്ങളും 19 മുഖങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് പഞ്ചഭൂതങ്ങളും അതേപോലെ തന്നെ പ്രാണനും എല്ലാം കൂടി ചേർന്നതാണ് ഈ ജാഗ്രത അവസ്ഥ എന്നാണ് പറയുന്നത്. ഇതിൽ 7 അംഗങ്ങൾ എന്ന് പറയുന്നത് 5 പഞ്ചഭൂതങ്ങളും മനസ്സും അതേപോലെ തന്നെ രൂപവും ആണ്. ഇവിടെ രൂപം എന്ന് പറയുന്നത് ശരീരമാണ്. പുറമെയുള്ള എല്ലാ വസ്തുക്കളും പഞ്ചഭൂത നിർമ്മിതമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളും, അതിൽ ഓരോരോ പഞ്ചഭൂതങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരം വേണം. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ 7 അംഗങ്ങൾ എന്ന് പറയുന്നത്. 19 മുഖങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ 4 മനസ്സിൻ്റെ ഭാഗങ്ങൾ, അതായത് ബുദ്ധി, ചിത്തം, മനസ്സ്, അഹങ്കാരം. 5 പഞ്ചപ്രാണൻ, പ്രാണൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ, അപാനൻ. 5 കർമ്മേന്ദ്രിയങ്ങൾ, വിസർജന അവയവം, സന്താനോൽപത്തിക്കുള്ള അവയവം, കൈ, കാല്, വാക്ക്. അതേപോലെ തന്നെ 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്. ഇവയെല്ലാം കൂടി ചേർന്നതാണ് ഈ ജാഗ്രത അവസ്ഥ. അതായത് ഇവയെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജാഗ്രത അവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയാണ്. അതായത് നമുക്കുള്ള മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് സ്വപ്നം. ആദ്യത്തെ അവസ്ഥയ്ക്ക് വൈശ്വാനര അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ അവസ്ഥയ്ക്ക് തേജസ അവസ്ഥ എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ നമ്മളുടെ വിജ്ഞാനം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അകത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ വിജ്ഞാനം അല്ലെങ്കിൽ മനസ്സ് പുറത്തേക്കാണ് പോകുന്നത്. പക്ഷേ രണ്ടാമത്തെ അവസ്ഥയിൽ ഇത് അകത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇതിനും 7 അംഗങ്ങളും 19 മുഖങ്ങളും ഉണ്ട്. ഇത് സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളെയാണ് ഗ്രഹിക്കുന്നത്. നേരത്തെ ജാഗ്രത അവസ്ഥയിൽ സ്ഥൂലമായിട്ടുള്ള പുറത്തുള്ള വസ്തുക്കളെ ഗ്രഹിക്കുന്നു. പക്ഷേ ഈ സ്വപ്നാവസ്ഥയിൽ ഉള്ളിലെ സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളെയാണ് ഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് സുഷുപ്തി അവസ്ഥയാണ്. അതായത് ഗാഢമായിട്ടുള്ള നിദ്രയുള്ള അവസ്ഥ. ഇതിനെ പ്രാജ്ഞാവസ്ഥ എന്നും പറയുന്നു. ഈ അവസ്ഥയിൽ നമ്മൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഒന്നും തന്നെ കാണുന്നില്ല, ഒരു സ്വപ്നവും കാണുന്നില്ല. നമ്മൾ ഗാഢമായിട്ടുള്ള നിദ്രയിൽ ആയിരിക്കും. ഇത് സ്വപ്നമില്ലാത്ത അവസ്ഥയാണ്, സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ആത്മാവ് എല്ലാറ്റിൻ്റെയും ഈശ്വരനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ്, എല്ലാറ്റിൻ്റെയും ഉത്ഭവം അവിടെ നിന്നാണ്. ഇതുതന്നെയാണ് എല്ലാറ്റിൻ്റെയും ആദിയും അന്തവും.
അതായത് എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നാലാമത്തെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇത് നമ്മൾ സാധാരണക്കാർ ആരും അനുഭവിച്ചിരിക്കില്ല. നമ്മൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾ മാത്രം അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നാലാമത്തെ അവസ്ഥ മുക്തിയുടെ അവസ്ഥയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് തുരിയ അവസ്ഥ എന്നും പറയാം. ഇതിൽ നമ്മളുടെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ പ്രജ്ഞ എന്ന് പറയുന്നത് അകത്തേക്കും അല്ല പുറത്തേക്കുമല്ല, രണ്ടും കൂടിയതുമല്ല. അതിനെ കാണാൻ സാധിക്കില്ല, അതേപോലെ തന്നെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല, അതിന് ഗ്രഹിക്കാൻ സാധിക്കില്ല, അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല, അതിന് ചിന്തിക്കാൻ സാധിക്കില്ല. അത് വെറും ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതിന് മറ്റൊരു ഉപാധിയുമില്ല. അത് വളരെ പ്രശാന്തവും ശാന്തവും സുഖകരവുമായിട്ടുള്ള അവസ്ഥയാണ്. അതിന് രണ്ടില്ല, അത് ഒന്നാണ്. ഇതാണ് ആത്മാവ്. ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ധ്യാനിച്ചു കഴിഞ്ഞ് നമ്മൾ ധ്യാനത്തിലൂടെ മുന്നേറുന്ന സമയത്ത്, ചിന്തകൾ എല്ലാം ഒടുങ്ങുന്ന സമയത്ത്, നമ്മൾ മണിക്കൂറുകളോളം ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾക്കിരിക്കാൻ സാധിക്കും. അതിനുശേഷം ടോട്ടലായിട്ട് ചിന്തകളെല്ലാം ഒടുങ്ങുന്ന സമയത്താണ് ഈ ഒരു അവസ്ഥ വരുന്നത്. രാഗമോ ദ്വേഷമോ മോഹമോ ഇല്ലാത്ത വെറും ദൃഷ്ടാവും ദൃശ്യവും ഒന്നാകുന്ന അവസ്ഥ. അതായത് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ നാലാമത്തെ അവസ്ഥയെ അറിയുക എന്നുള്ളതാണ്. മുക്തി, മോക്ഷം, ആത്മസാക്ഷാത്കാരം ഇത് നേടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഓം തന്നെയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ നാലവസ്ഥകളും ഈ ഓമിൽ തന്നെയാണ് ഉള്ളത്. ഈ ഓം എന്ന് പറയുന്നത് മൂന്ന് അക്ഷരങ്ങൾ ചേർന്നതാണ്, ആ ഉ അം. നമ്മൾ പറയുന്ന എല്ലാ അക്ഷരങ്ങളും ഈ മൂന്ന് അക്ഷരങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ ഈ പൂർണ്ണ ജഗത്തിനെയും നമ്മൾക്ക് ഈ മൂന്ന് അക്ഷരത്തിൽ ഉൾപ്പെടുത്താം. അതായത് ആത്മാവിൽ ഉൾപ്പെടുത്താം, ഓം എന്ന അക്ഷരത്തിൽ ഉൾപ്പെടുത്താം. ഇതിൽ ജാഗ്രത അവസ്ഥയുടെ അക്ഷരമാണ് അ. ഇത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു, അതുകൊണ്ടാണ് ഇത് ഒന്നാമത്തെ അക്ഷരമായത്. സ്വപ്നാവസ്ഥ തൈജസമാണ്, അതിനാൽ രണ്ടാമത്തെ അക്ഷരമായ ഉ സ്വപ്നാവസ്ഥയായിട്ട് പരിഗണിച്ചു. ഇതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും അവസ്ഥ ഉണ്ട്, അതായത് ജാഗ്രതും സ്വപ്നവും കൂടിച്ചേർന്നതാണ്. മൂന്നാമത്തെ അവസ്ഥ സുഷുപ്താവസ്ഥയാണ് അല്ലെങ്കിൽ പ്രാജ്ഞാവസ്ഥയാണ്. അതുകൊണ്ടാണ് അം എന്ന് പറയുന്ന വാക്ക് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ രണ്ടവസ്ഥകളും ഒടുങ്ങുന്നു, അതുകൊണ്ടാണ് മൂന്നാമത്തെ അക്ഷരം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് മുക്തി മോക്ഷത്തിൻ്റെ അവസ്ഥയാണ്. അതിന് ശബ്ദമില്ല, അതിന് ഉച്ചാരണമില്ല, വളരെ ശാന്തമായിട്ടുള്ള അവസ്ഥയാണ്, സുഖകരമായിട്ടുള്ള അദ്വൈതമായിട്ടുള്ള അവസ്ഥയാണ്. അതുതന്നെയാണ് ഓം, അതുതന്നെയാണ് ആത്മാവ്. ഇതിനെ അറിഞ്ഞ വ്യക്തി അതിൽ ഒന്നായിട്ട് തീരുന്നു, അതായത് ആത്മാവുമായിട്ട് ലയിച്ചു തീരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഉപനിഷത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ഒരു ഉപനിഷത്താണ്. ഇതിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓം എന്ന മന്ത്രം ആത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഓം എന്ന മന്ത്രം നമ്മൾ ജപിക്കുന്ന സമയത്ത് ധ്യാനത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ആദ്യം സ്ഥൂലമായിട്ടുള്ള മന്ത്രം നമ്മൾ ജപിക്കുന്നു, അതിനുശേഷം അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. മനസ്സ് പ്രശാന്തമാകുന്ന സമയത്ത് ഈ ജപം നിർത്തിയതിന് ശേഷം ആ ആനന്ദമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ മനസ്സ് നിർത്തുക. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ മുന്നേറുക. ധ്യാനത്തിൻ്റെ വിവിധ തലങ്ങൾ എന്ന ഒരു വീഡിയോ ഈ ചാനലിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓരോ ധ്യാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണം നമ്മൾക്ക് ലഭിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും യോഗ്യനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ ധ്യാനം അഭ്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുന്നേറി നമ്മളുടെ ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള മുക്തി മോക്ഷം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.